അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് അൺബോക്സ് ചെയ്യാൻ പോവാണ് നമ്മളെ എയർബഡ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ടാണ് വിചാരിച്ചത് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പം ഇങ്ങനെ ഒരു എയർബഡ് വാങ്ങണമെന്ന്. എയർബഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഇൻഫ്ലേറ്റിംഗ് എയർബഡ്. അപ്പോൾ എന്തായാലും ലെച്ചുപ്പ് എടുക്കും, നമ്മളിവിടെ ഒന്ന് അൺബോക്സ് ചെയ്ത് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് അതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ. ഓക്കെ, എടുത്തു. ഇതാണ് സാധനം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ശരിക്കും. Trapped inside this spell. Now I feel it. Now I feel it. Your demons drag me close to hell. I can feel it. ഫ്രണ്ട്സ്, ഇത് എയർബഡ് ആണ്. അപ്പം നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നുവെച്ചാൽ എയർ വെച്ചിട്ട് തന്നെ ഒരു ബെഡ് ഫോം ചെയ്യും ഇത് ഓട്ടോമാറ്റിക്കലി. ഇത് പ്ലഗ് ചെയ്താൽ മതി കറണ്ടിൽ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പം നമ്മൾ ചിലപ്പം ഇപ്പോൾ വാങ്ങും. അപ്പോൾ ഇവിടെ കടയിൽ വന്നപ്പോൾ ഞങ്ങൾ കണ്ടതാ. ഫ്രണ്ട്സ്, ഇത് നാട്ടിലെ കൂളറാണല്ലേ, ഇവിടെ ഇത് ഹോട്ടാണ് കേട്ടോ. ഇതിൽ നിന്ന് വരുന്ന ഹോട്ട് എയർ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി, ഇനി അൺബോക്സ് ചെയ്യാം. യപ്പ് യപ്പ്. ഇത് ലുക്സ് ആൻഡ് ഫീൽ ലൈക്ക് റിയൽ ബെഡ് എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ലക്ഷറി മോട്ടോറൈസ്ഡ് സെൽഫ് ഇൻഫ്ലേറ്റിംഗ് എയർ ബെഡ് വിത്ത് ഹെഡ് ബോർഡ്. അതായത് ശരിക്കും നമ്മൾ ബെഡിൽ കിടക്കുന്ന ആ ഒരു ഫീല്. എനിവേ, ഞങ്ങൾ ഇത് ഹാർവേ നോർമൻ, അതായത് ലിമറിക് സിറ്റിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് കാണാം ഇത്. നമ്മുടെ അൺബോക്സിംഗ് അൺബോക്സ് ചെയ്യുവാണ്. വന്നിട്ട് ഫുള്ള് ഞാനാണ് അൺബോക്സിങ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ ശരിക്കും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ കൂടെ ഒരു ബാഗ് കണ്ടോ, ഇത് കണ്ടോ. ഇത് ശരിക്കും നമ്മള് ഡബിൾ ബെഡഡ് ആണ്. അതുപോലെ ഫാസ്റ്റ് ആയിട്ട് ഇത് ഇൻഫ്ലേറ്റ് ചെയ്യും. ഇതിന്റെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 45 സെന്റിമീറ്റർ പൊക്കം ഉണ്ടാവും. അതേപോലെ വെയിറ്റ് നമുക്ക് 200 കിലോ വരെ ഇതിനകത്ത് ഇടാന്നാ പറഞ്ഞേക്കുന്നത്. അതേപോലെ മോട്ടോർ പമ്പ്. നമ്മളപ്പം ഇത് എവിടോട്ടെങ്കിലും ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാരി ചെയ്യാം. ഇതിന് കൂട്ടത്തിൽ ഇത് ഉണ്ട്, ഇതുപോലെ ഒരു എക്സ്ട്രാ ബാഗ് കിട്ടും. ഇതാണ് ക്യാരി ബാഗ്. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട് പക്ഷേ കേട്ടോ. ഇത് ഈ ബാഗോടെ നമുക്കങ്ങ് എടുക്കാം. തിരിച്ച് ഇതാണ് നമ്മുടെ സെൽഫ് ഇൻഫ്ലേറ്റിംഗ് എയർ മാട്രസ്. ഇതിൻ്റെ ബുക്ക്ലെറ്റ് ഉണ്ട് ശരിക്കും. ഇതുണ്ട്, ഇവർ ഇതിനകത്ത് നല്ലതായിട്ട് വൃത്തിയായിട്ട് മടക്കി വെച്ചിരിക്കുക. നമ്മൾ മടക്കുമ്പോൾ ഇത്രയും വൃത്തി ഉണ്ടാവില്ല. പക്ഷെ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി കേട്ടോ. ഇത് ശരിക്കും അവർ പറയുന്ന 2 ഇയർ വാറണ്ടി പറയുന്നുണ്ട്. വാറണ്ടി ഇപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുമ്പം പേയ്മെൻ്റ് ബില്ല് പ്ലസ് അതിന് കവർ പാക്ക് നമ്മൾ ഒരിക്കലും കളയരുത്. അതുകൊണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് അവരത് റിപ്പയർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാറണ്ടി പിരീഡിനുള്ളിലാണെങ്കിൽ അവർ തരുള്ളൂ. ഇപ്പം ശരിക്കും ഡബിൾ ബെഡാണ്. എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നു ഹെഡ് വരുന്നത് അല്ലേ. ഓക്കെ, ഇതാണ് ശരിക്കും ഹെഡ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മോട്ടർ ഉണ്ട്, അതിന്റെ പ്ലഗും. അത് എങ്ങനെയായിരുന്നു വിഷു പറഞ്ഞത്? അത് അതിന്റെ അകത്ത് തന്നെ ഉണ്ട്. എങ്ങനെ എടുക്കും? ഫ്രണ്ട്സ്, ഇതിന്റെ ഇവിടെയാണ്, ഇതാണ് മോട്ടർ, ഇതാണ് അതിന്റെ പ്ലഗ്. ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണിച്ച 3 പിൻ ഉണ്ട്. ഓക്കെ, ശരിയാ. ശരി, എങ്ങനെ എടുക്കും? അല്ല വിഷു, ഇത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓൺ അല്ലേ ഇൻഫ്ലേറ്റ്. ആ അത് പക്ഷേ ഇത് കുത്തിയിട്ട് വേണം ഓൺ ആക്കാൻ. ഇത് എയർ അല്ലേ. ഫ്രണ്ട്സ്, ഇവിടെ ഒരു നോബ് ഉണ്ട്, അത് നമ്മൾ ക്ലോസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ പ്ലഗ് എടുക്കുക. ഇതിനകത്ത് ഓൾറെഡി പ്ലഗും മോട്ടറും എല്ലാം ഇതിനകത്ത് തന്നെ ഫിക്സ് ആയിട്ട് വരും. നമ്മളിത് കറണ്ടി കുത്തിയാൽ മാത്രം മതി. അവിടെ കുത്തുക. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ എയർബഡിന്റെ പ്ലഗ് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി ഓൺ ചെയ്തു. ഇനിയിപ്പോ ഇവിടെ എന്റെ മോട്ടറിന്റെ സ്വിച്ച് ഉണ്ട്.
ഇതിവിടെ നമ്മൾ ഇൻഫ്ലേറ്റ് ഡീഫ്ലേറ്റ് അപ്പം ഇതിപ്പം ഇത് കണ്ടോ ഇവിടെ ഡീഫ്ലേറ്റ് ഉണ്ട് ഓഫ് ഉണ്ട് ഇൻഫ്ലേറ്റ് ഉണ്ട് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഇതിപ്പോൾ ഇൻഫ്ലേറ്റ് ആണ് ശരിക്കും ഫ്രണ്ട്സ് നല്ല തിക്നെസ്സിൽ വീർത്ത് വരുന്നുണ്ട് അവിടെ മോട്ടർ ഓക്കെ ഫ്രണ്ട്സ് അത്യാവശ്യം വീർത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നമ്മൾ ഓഫ് ചെയ്യണം ഇത് അത്യാവശ്യം നമുക്ക് വേണ്ട അത്രയും വീർത്ത് വന്നിട്ട് നമുക്ക് ഈ നോബ് തിരിച്ച് ഓഫിലോട്ടാക്കണം എന്നാൽ മാത്രമേ ഇതിൽ എയർ ടൈറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ അല്ലാതെ ഡയറക്റ്റ് പ്ലഗ് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എയർ തിരിച്ചിറങ്ങിപ്പോവും പിന്നെ ഇത് കുറയ്ക്കാനായിട്ട് ഡീഫ്ലൈറ്റ് എന്നും പറഞ്ഞ് ഓപ്ഷൻ ഉണ്ട് അതിലോട്ട് തിരിച്ചാൽ മതി പിന്നെ 20 മിനിറ്റ്സിനപ്പുറം ഇത് വീർപ്പിക്കരുതെന്ന് അവർ എഴുതിയിട്ടുണ്ട് 20 മിനിറ്റ്സിനപ്പുറം വീർപ്പിച്ചാൽ ചിലപ്പോൾ പൊട്ടുമായിരിക്കും നോക്കി നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം പിന്നെ അതുപോലെ തന്നെ രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കാം അല്ലേ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഫുള്ളി ഇൻഫ്ലേറ്റഡ് ആയി കഴിഞ്ഞാൽ എപ്പോഴും അത് പമ്പ് ഓഫ് പൊസിഷനിലേക്ക് നമ്മൾ വെക്കണമെന്ന് അതായത് വീണ്ടും ഡീഫ്ലേറ്റ് ആയി പോകാതിരിക്കാൻ അതേപോലെ മോയിസ്ചറിൽ ആ ഇലക്ട്രിക് പമ്പ് ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ഒരിക്കലും അത് എക്സ്പോസ് ചെയ്യരുത് അതേപോലെ ആ പവർ കോഡ് നമ്മൾ റെഗുലർലി ചെക്ക് ചെയ്യണം പിന്നെ എയർബെഡ് എന്തെങ്കിലും കോഡോ പ്ലഗോ വല്ലതും ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യരുത് 10 മിനിറ്റ് കൂടുതൽ ഒരു സമയം നമ്മൾ ആ പമ്പ് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കില്ലെന്ന് ഇൻ കേസ് അത് 10 മിനിറ്റ് കൂടുതലായെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് എന്നിട്ട് ആ പമ്പ് കൂൾ ഡൗൺ ആയിട്ട് പിന്നെ വീണ്ടും ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യാന്ന് ഇതൊരിക്കലും വാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ എയർബെഡ് എന്ന് പറഞ്ഞാൽ ഒരു ടോയോ അങ്ങനത്തെ ഒരു സാധനമല്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിന്റെ മുകളിൽ ചാടാനോ നിൽക്കാനോ ഒന്നും പാടില്ല ശരിക്കും അതേപോലെ ഈ എയർബെഡ് വെച്ചേക്ക് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം ആ സർഫസ് ഈ ഇപ്പൊ കല്ല് അങ്ങനത്തെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സിന്റെ മുകളിലല്ല വെച്ചേക്കുന്നത് ഇനിയിപ്പോ നമ്മളുടെ ലച്ച് ഇതിനകത്ത് കിടന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് എയർബെഡില് അപ്പൊ നിങ്ങൾ നോക്കിയോ നല്ല ഏതാ രണ്ടാൾക്കാർക്ക് വെക്കാനുള്ള ഇതുണ്ട് കാണിക്കാം എത്ര ഐശ്വര്യ ഓ ആര് കേട്ടോ വേണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി കൂടെ വീർപ്പിക്കായിരുന്നു ലച്ചു അങ്ങനെ കിടന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് പ്രോഡക്റ്റ് റിവ്യൂ ആൻഡ് ടെസ്റ്റിംഗ് കിടന്നിട്ട് ഇപ്പം ഇത് പറയാം എങ്ങനെ ഉണ്ടെന്ന് അടിപൊളി നല്ല സുഖം കൊള്ളോ സൂപ്പർ ഇങ്ങനൊക്കെ താഴെ പോവോ നീ ഇല്ല താഴെ പോവില്ല നമുക്ക് നട്ടലിനൊക്കെ എങ്ങനെയുണ്ട് അതായത് നമ്മളിങ്ങനെ നട്ടലിന് ആകുമ്പോ ഫ്ലാറ്റ് അല്ല ശരിക്കും കാരണം എയർബെഡ് ആകുമ്പോ ഇങ്ങനെ കുഴിഞ്ഞു പോവല്ലോ അപ്പൊ ആ നമ്മള് കൊടുക്കുന്ന പ്രഷറിനനുസരിച്ച് അത് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കില്ല പക്ഷെ എന്നാലും അത്യാവശ്യം നമുക്ക് കിടക്കാനൊക്കെ നല്ല നമ്മള് ബെഡിൽ കിടക്കുന്ന അതേ ഒരു ഫീലാണ് ഇത് കണ്ടോ നമ്മുടെ ഹെഡിന്റെ ഇതുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കിടക്കാം ഇത് കണ്ടോ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ സൈഡിൽ എത്രത്തോളം ഇരിക്കാൻ പറ്റുന്ന നോക്ക് സൈഡിൽ ഇങ്ങനെ കാല് വെച്ച് ഇരിക്കാൻ പറ്റുന്ന കാണിച്ചു അങ്ങനെ ഇരിക്കല്ലേ അത്യാവശ്യം ടെന്റിലൊക്കെ കൊണ്ടുപോവാണെങ്കിൽ പക്ഷെ അത് കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വീർപ്പിച്ചിട്ട് കിടക്കാല്ലേ എങ്ങനെയുണ്ട് നല്ല സോഫ്റ്റ് അല്ലേ ഇങ്ങനെ ടി വി ഒക്കെ കാണാൻ നല്ലല്ലേ
പക്ഷെ ചിക്കടൊക്കെ വീർപ്പിച്ചാണ് സൂപ്പർ അടിപൊളി. അങ്ങനല്ല, ഞാൻ ഉറങ്ങിയതല്ല, വെറുതെ ചുമ്മാ ഇങ്ങനെ കിടന്നപ്പോ ആ സുഖത്തിന് ഇങ്ങനെ കണ്ണടച്ച് കിടന്നതാ. എന്നിട്ട് എന്റെ അടുത്ത് വന്ന് കള്ള ഇറക്കം എന്ന് പറഞ്ഞാ പിന്നെ എനിക്ക് ചിരി വരത്തില്ലേ? ഞാൻ ചരിഞ്ഞെടുക്കട്ടെ. അപ്പം ഇനി എന്തായാലും നമ്മളിത് ഡീഫ്ലൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അടുത്ത കിടിലെ ഹെവി വ്ളോഗുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ ബൈ. അപ്പം നമുക്ക് എന്തായാലും ഡീഫ്ലൈറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഇവിടെ ഒരു നോബുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് മാനുവലി ഇത് എയർ ഫില്ല് ചെയ്യാനും അതുപോലെ മാനുവലി ഡീഫ്ലൈറ്റ് ചെയ്യാനുമാണ് ഈ നോബ്. ഇത് തുറന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു മാനുവൽ പമ്പ് വെച്ചിട്ട് നമുക്ക് ഈ എയർബഡിനെ ഫില്ല് ചെയ്യാനും അതുപോലെ മാനുവലി നമുക്ക് ഡീഫ്ലൈറ്റ് ചെയ്ത് കളയാനും പറ്റും. അപ്പം നമ്മളിപ്പോൾ എന്തായാലും ഡീഫ്ലൈറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടർ വെച്ചിട്ട് തന്നെ നമ്മൾ ഡീഫ്ലൈറ്റ് ചെയ്യുക. അപ്പം ഇത് മേലോട്ട് തിരിക്കണം.